തന്നെ അല്പം കസ്കസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനിയൊരു പാത്രം എടുത്ത് അതിലോട്ട് അരക്കപ്പ് ഗോതമ്പ് പൊടിയും കാൽ കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പൊടികൾക്ക് ആവശ്യമുള്ള ഉപ്പും ഓയിലും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ചപ്പാത്തിക്ക് എടുക്കുന്ന പോലെ തന്നെ ഓരോ ഉരുളകളും നമുക്ക് മീഡിയം സൈസ് ആക്കിയിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഈ മസാല അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും മസാല എടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡുകൾ നമുക്ക് കൈ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കംപ്ലീറ്റ് എല്ലാത്തിലും മസാലയൊക്കെ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരൈറ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.